ജി നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇപ്പോ ഈ സർക്കാർ ചില നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ രഞ്ജിത്തെ രാജിവെച്ചു പോയി, സിദ്ദിഖ് അദ്ദേഹത്തിന്റെ സംഘടനയിൽ നിന്നിറങ്ങി. അപ്പോ എല്ലാവരും പിന്നെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിലേക്ക് സർക്കാർ കൊണ്ടുവരുന്നു എന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു തുടങ്ങി. ശരിക്കും ഈ നിയമവശങ്ങളിൽ സർക്കാർ ശരിക്കും കളിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് പറ്റിയ പറ്റ് അല്ലെങ്കിൽ സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നിയമവശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ലേഖകൻ എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം നിരവധി ആക്ഷേപങ്ങളും പരാതികളുമായിട്ട് സിനിമാ രംഗത്ത് ഉള്ളവർ തന്നെ രംഗത്ത് വന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു, IPS കാരായിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു. പക്ഷേ അന്വേഷണ സംഘത്തെ വച്ചു എന്നതുകൊണ്ട് അത് പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് CRPC അനുസരിച്ച് പറ്റത്തില്ല. എവിടെയെങ്കിലും FIR ഏതെങ്കിലും സ്റ്റേഷനുകളിൽ ഈ സംഭവം നടന്ന സ്റ്റേഷൻ പരിധിയിൽ FIR ഇടേണ്ടതുണ്ട്. FIR അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രോസിക്യൂഷൻ നടപടികൾ CRPC അനുസരിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പല പോലീസ് സ്റ്റേഷനുകളിലായിട്ട് ലഭിക്കുന്ന ഈ പരാതികളെല്ലാം ഈ അന്വേഷണ സംഘത്തിന് കൈമാറുകയും അന്വേഷണ സംഘം അതിനകത്ത് നിൽക്കുന്ന വസ്തുതകളുണ്ടോ എന്ന് പരിശോധിക്കുക, ആവശ്യമെങ്കിൽ അത് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചാർജ് കൊടുക്കുക, അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ അന്വേഷണ സംഘമായിരിക്കും പ്രസ്തുത സ്റ്റേഷനിൽ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് കയമ്പുണ്ടോ? ഈ എല്ലാവരും തന്നെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് കുറ്റാരോപിതര് ആയതിനാല് ഇതിനകത്ത് പരാതിയിലെ കയമ്പുണ്ടോ എന്ന് നോക്കുക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന ചുമതല. അപ്പൊ അത് അവര് കഴമ്പുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ FIR മറ്റ് അന്വേഷണവുമായിട്ടും ചാർജ് കൊടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കുമൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോവുകയുള്ളൂ. അപ്പൊ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രത്യേക ചുമതലയൊന്നുമില്ല. CRPC പ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. കിട്ടുന്ന പരാതികൾ അവരെല്ലാം കളക്ട് ചെയ്യുകയും അതിനകത്ത് വസ്തുതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുക. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തിരിക്കുന്ന തൽക്കാലം ഒരു മുഖം രക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം വലിയ തോതിൽ പരാതികൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന്, സിനിമാ രംഗത്ത് നടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യുകയും സമൂഹത്തിൽ വലിയൊരു വിവാദമാകുകയും ചെയ്ത സ്ഥിതിക്ക് ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പൊ ഒരു ചെറിയൊരു കാര്യമല്ല. കാരണം സിനിമാ രംഗത്തുണ്ടാകുന്ന ഏതൊരു അനക്കവും ചലനവും അത് സർക്കാരിനെയും അല്ലെങ്കിൽ സൊസൈറ്റിയും മൊത്തം ബാധിക്കുന്നതാണ്. അപ്പൊ കാരണം ധാരാളം ഫാൻസുകാരൊക്കെയുള്ള നടി നടന്മാരാണല്ലോ ഈ ആരോപണമൊക്കെ ആയിട്ട് വരിക വന്നിട്ടുള്ളത്. അപ്പൊ ആ സ്ഥിതിക്ക് ഗവൺമെന്റ് ചെയ്തത് ഒരു വലിയൊരു മുഖം രക്ഷിക്കലാണ്. ഈ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയാം. അതായത് അടുത്ത മാസം 10-ാം തീയതി കേസ് വീണ്ടും ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. എന്തെല്ലാം സ്റ്റെപ്സ് എടുത്തു എന്നൊരു ചോദിക്കാൻ കോടതി ചോദിക്കേണ്ട ഘട്ടത്തില് ഗവൺമെന്റിന് ഈ കാര്യം പറയാനായിട്ട് സാധിക്കുകയും തൽക്കാലം പിടിച്ചു നീട്ടാനായിട്ട് കഴിയുകയും ചെയ്യും. വിചാരിച്ച് ഇപ്പോ ബംഗാളിയിൽ അടി ചെയ്തതുപോലെ നേരിട്ട് പരാതി കൊടുക്കാതെ, പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലയിന്റ് കൊടുക്കാതെ ഇതിനകത്ത് വേറൊരു നടപടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യാതൊന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ ധൈര്യപൂർവ്വം ഈ പരാതിക്കാര് പരാതിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേഷനിലും സമീപിച്ചാൽ മാത്രമേ CRPC ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ബംഗാളി നദി ചെയ്ത അതേ രീതിയിൽ മറ്റാരെങ്കിലൊക്കെ വരുവാണെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് കൂടുതൽ കേസും കാര്യങ്ങളും കുറ്റപത്രം സമർപ്പിക്കലും ഒക്കെ ഉണ്ടാകുള്ളൂ. അപ്പൊ പരാതി നൽകിയാൽ പോലും അതിനകത്ത് വസ്തുത ഉണ്ടെങ്കിൽ മാത്രമേ കുറ്റപത്രം കൊടുക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക ഈ പ്രത്യേക അന്വേഷണ സമുന്നതതല അന്വേഷണ സംഘമായിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ കമ്മിറ്റിയെ രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിൽ പരിരക്ഷിക്കാനല്ലേ സർക്കാരിന്? ഇതിനകത്ത് ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം ഈ പലരും ഇപ്പൊ വർഷങ്ങൾ മുമ്പേ നടന്ന സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോ പരാതിയുമായിട്ട് പലരും വന്നിട്ടുള്ളത്. ഇതിനകത്ത് എത്രമാത്രം കഴമ്പുണ്ട്? ഇത് ഇപ്പൊ പീഡനം നടന്നിട്ട് ഇപ്പോ ഉദാഹരണമായിട്ട് ഇപ്പൊ സുപ്രീംകോടതിയുടെ ഒരു റൂളിംഗ് അനുസരിച്ച് പോക്സോ കേസിലും അതുപോലെ തന്നെ ബലാത്സംഗ കേസിലും പരാതി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കേസെടുത്തോളെന്നാണ് റൂളിംഗ്. വേറൊന്നും ആലോചിക്കേണ്ടതില്ല. ഇരകൾ പരാതിയായിട്ട് വന്നാൽ അപ്പൊ തന്നെ കേസെടുത്തോളാം. ചാർജ് കൊടുക്കണോ വേണ്ടെന്നുള്ള കാര്യമൊക്കെ പിന്നെ തീരുമാനിക്കാം. നിങ്ങൾ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് സുപ്രീംകോടതിയുടെ പലതവണയുള്ള റൂളിംഗ്. അത് പ്രകാരം ആര് പരാതി എന്നാലും കേസെടുക്കാം. പക്ഷെ ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ സമീപകാലത്തൊക്കെ കാണുന്നത് പല ഇത്തരം പരാതികളിലൊക്കെ അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ്. പലരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് പലരോടുള്ള വാശി കെട്ടിയെടുത്ത് തീർക്കാനായിട്ടൊക്കെ ഇതിന് ഈ രണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് ഹോസ്റ്റൽ കേസിനെയും ഇതിലാസംഗ കേസുകളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ആ തരത്തിൽ ഗവൺമെന്റിനാണെങ്കിലും ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതിനാൽ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വീണ്ടും അത് പ്രസ്തുതി മാനനഷ്ടം പോലെയുള്ള കേസിലോട്ട് ഇട വരും. കാരണം ഇപ്പോ ഇല്ലാത്ത കേസ്
മുന്നോട്ട് കൊണ്ടുപോയിട്ട് ചാർജൊക്കെ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ഈ കക്ഷിയെ ചിലപ്പോൾ കോടതി വെറുതെ വിടുക, തെളിവൊന്നും ഇല്ലാന്നുള്ളതല്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ ഗവൺമെന്റിനെതിരെ പ്രോസിക്യൂഷനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അടുത്തിടെ ഇതുപോലെ 1,00,000 രൂപ മാനനഷ്ടത്തിന് കീഴ്ക്കോൾ വിചാരണ കോടതി കുറ്റക്കാരനാന്ന് വിചാരിക്കുകയും മേൽക്കോടതി വെറുതെ വിടുകയും ചെയ്യുന്ന ആള് വിടുകയും ചെയ്ത ആള് മാനനഷ്ടത്തിന് കേസ് കൂടി ഗവൺമെന്റിന് 1,00,000 രൂപ പൈസ അടയ്ക്കുന്നതായിരുന്നു ഇതിരി വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ വീട്ടിൽ പ്രശ്നമാവും. കാരണം ഇവരെല്ലാം സമൂഹത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവരുടെ ഭാഗം വിജയിക്കാനായിട്ട് മാനനഷ്ടത്തിൽ പോകാനുള്ള അല്ലാത്ത അതിരിയും മാനനഷ്ടത്തേക്ക് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അവർ നിരപരാധിയാണെന്ന് മേൽക്കോടതി പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പൊ വസ്തുതകൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം പകർത്താൻ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ തീർക്കാൻ ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പരിശോധിച്ചു. ഇതിനകത്ത് ഈ ചാനലുകളിൽ മാധ്യമങ്ങളിൽ വന്നിരുന്ന ഈ പറയുന്നവരൊക്കെ തന്നെയും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെയാണ്. അപ്പോ വളരെ വലിയ താരങ്ങൾ ആരും തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം തങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് 4 സ്ത്രീകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥര് ഉന്നത ഉദ്യോഗസ്ഥരെ ഈ പറയുന്ന കമ്മിറ്റി പുതിയൊരു ടീമിനെ നിയോഗിച്ചതിലുണ്ട്. ഈ ചാനലുകളിൽ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നവരെല്ലാം തന്നെ കേസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ പറയരുത് എന്നിനി വല്ല നിബന്ധനയും വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ നിബന്ധന പറയാൻ കഴിയില്ല. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം പറ്റുള്ള നമ്മുടെ ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ഞാനിപ്പോ അല്പം മുമ്പ് ഒരു ഫിലിം ഫീൽഡിലെ ഒരാളുമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരു വെറും 4 കുറെ ആൾക്കാരെ കൊണ്ടിരുത്തി ഇങ്ങനെ വ്യഭിചാര കഥകൾ പറയാൻ ഈ ചാനലുകൾക്ക് നാണമില്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പൊ അത് ഇത്തിരി അവര് കടന്നു പോകുന്നത്. അതെ അതെ അതെ, അത് തീർച്ചയാണ്. ഇപ്പൊ എനിക്ക് ഒരു കുറച്ച് നാൾ കൂടി ഇതിന്റെ ഒരു ഒരു എന്താ പറയുക ഷാഡോ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ പരാതികൾ പറയാൻ കിട്ടുന്ന ഒരു അവസരം പലരും ഉപയോഗിക്കപ്പെട്ടിരിക്കാം, പലരും പല പ്രേരണയാലും ഇവരൊക്കെ തന്നെ ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്നതല്ലാതെ പോലീസ് കേസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ഇവരാരും രേഖ പോലും പരാതി കൊടുക്കുന്നു, പക്ഷെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താ വേറെ താല്പര്യം, ആളെ മൊട്ടക്കാരാക്കുക എന്നുള്ള ചെറുതായിട്ടൊന്നും ഇങ്ങനെ പരിശോധിച്ചാൽ അമ്മയുടെ അവരുടെ ആ സംഘടനാ തലത്തില് ജനറൽ സെക്രട്ടറിക്കൊക്കെ എതിരെ ആരോപണം വന്നു, അടുത്ത് അവരുടെ ജോയിന്റ് സെക്രട്ടറിക്കെതിരെ ആരോപണം വന്നു. ഇങ്ങനെ ഒരു ടാർഗറ്റഡ് ആണോ എന്നൊരു സംശയം കൂടെ ഉണ്ട്. കാര്യം എല്ലായിടത്തും ശത്രുക്കളുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ ചാനലുകൾ വന്നിരുന്ന് ഇങ്ങനെ വ്യഭിചാര കഥകൾ പറയുന്നതിനൊരു നിയന്ത്രണം മറ്റും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ തകരാ അതിരി കടന്നു പോകുന്നു. കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഓഫീസിൽ വന്നൊരു ഫോണിൽ ഒരു സന്ദേശം ഇങ്ങനെയായിരുന്നു. ഒരു അമ്മയാണ് വിളിച്ചത്, സാർ ഒരു രക്ഷയും ഇല്ല സാർ, ഇങ്ങനെ ടി വി തുറക്കാൻ പറ്റുന്നില്ല, വ്യഭിചാര കഥകൾ മാത്രമേ കേൾക്കാനുള്ളൂ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞൊരു ഓഫീസ് ഫോണിൽ, ഇവിടുത്തെ ഓഫീസ് ഫോണിൽ ഒരു അമ്മ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നു അങ്ങനെ വല്ല സാധ്യതകളും സർക്കാർ ചിന്തിക്കാൻ ഇടയുണ്ടോ? സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ ഡയറക്ഷൻ കൊടുക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം ചാനലിൽ ഒരാൾ വന്നിരുന്ന് ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവം എന്നുള്ള നിലയിൽ ഒരു കാര്യം പറയുമ്പോൾ അത് പറയരുത് എന്ന് ഗവൺമെന്റിന് പറയാനും ഒരു പരിമിതിയുണ്ട്. അപ്പൊ അത് പറയുന്നതോടൊപ്പം തന്നെയായിരിക്കും പിന്നീടായിരിക്കും തെറ്റ് അവർ പരാതിയുമായിട്ട് വരാൻ പോവുക. കാരണം പരാതി പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അവർക്ക് പുറത്തുനിന്ന് ബാക്കി സപ്പോർട്ടുകൾ ലഭിക്കും, സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ചിലപ്പോൾ പിന്തുണകൾ കിട്ടുകയൊക്കെ ചെയ്യപ്പെട്ടു. അപ്പൊ അവർ പിന്നീട് വൈകാതെ തന്നെ ഒരു പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പരിശോധിക്കപ്പെടാനൊക്കെ. അപ്പോ അത് തടയാനായിട്ടൊന്നും കഴിയത്തില്ല. അവരത് പരാതികൾ പറയുന്നു. പിന്നെ ചാനലുകൾ ഇതൊരു വലിയൊരു ഹോട്ട് ന്യൂസാണ്. അത് കുറച്ച് ദിവസത്തേക്ക് അതിന്റെ ഒരു ടെമ്പോ നിലനിർത്തേണ്ടത് സ്വാഭാവികമായിട്ട് അതിന്റെ ആഗതികൾ ഉണ്ടാകും. അത് ചാനലുകൾ അത് ഉപയോഗിക്കുന്നത് അവരുടെ ഒരു ഭാഗമാണത്, അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ ഇദ്ദേഹമില്ലേ നമ്മുടെ രഞ്ജിത്തിനെതിരെ ഇന്ത്യൻ നിയമഘടന അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന നിയമം അനുസരിച്ച് ഇപ്പൊ ചാർത്തിയിരിക്കുന്ന കേസ് ബലമുള്ളതാണോ? ആ കേസ് ശരിക്കും ഇന്ത്യൻ പീനൽ കോഡ് നിയമ സംഹിതയിൽ ആ കേസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസാണോ? തീർച്ചയായിട്ടും അവരതിന്റെ തെളിവ് സജ്ജിതമാണല്ലോ പരാതി കൊടുത്തിട്ടുള്ളത്. അവരത് ചില കാലത്ത് ഉണ്ടായ സന്ദർഭം ഒക്കെ വെച്ചുകൊണ്ട് ആ ബംഗാളി നടി പോലീസിൽ പരാതി കൊടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി അത് തെളിയിക്കപ്പെടുക ഒരു അവരുടെ ബാധ്യതയാണ്. മറ്റത് കോടതിയിലൊക്കെ എത്രമാത്രം നിലനിൽക്കും എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ അത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ശക്തമായൊരു തെളിവില്ല. എന്തോ ഇങ്ങനെ വാതിലിൽ മുട്ടി എന്ന് പറയുന്നതിന് CCTV ദൃശ്യങ്ങളുണ്ട്, വേണം, അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതിന് ദൃക്സാക്ഷിയുള്ള ആവശ്യമാണ്. അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇതുകൊണ്ടൊന്നും വലിയ ഒരു ശിക്ഷ, ഒരു 8 കൊല്ലത്തിന്റെ മേലുള്ള ശിക്ഷ ആ കുറ്റത്തിന് ഇല്ലാത്തതിനാൽ ജാമ്യം കിട്ടി സ്വാഭാവികമായ രീതിയിലുള്ള നടപടികളുമായിട്ടായിരിക്കും ചിത്രം പോകാൻ. അല്ലാണ്ട് വലിയൊരു സുപ്രീം കോടതിയിലേക്ക് പോകാൻ നിയമപരിധികളുള്ള സംഭവമാണോ? പിന്നെ തീർച്ചയായിട്ടും അതിനുമ്പ് ഹൈക്കോടതി തന്നെ ക്വാഷ് ചെയ്യാൻ പോലെ പേർ ക്വാഷ് ചെയ്യാനായിട്ട് ഹൈക്കോടതി അതേപോലെ തന്നെ പോകേണ്ടതാണ്, സ്വാഭാവികമായിട്ടും വരേണ്ടതാണ്. ഹൈക്കോടതി അത് തന്നെ ആണെങ്കിൽ അത് സുപ്രീം കോടതിയിൽ പോകാനായിട്ട് സാധ്യതയുണ്ട്. ബംഗാളി നടിയെ സംബന്ധിച്ചിടത്തോളം അത്
ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഇന്ന് വച്ചിരുന്നത്? ഇപ്പൊ നിയമസഭയുടെ റിപ്പോർട്ട് വരികയും എങ്ങനെയോ അവരത് അറിയുകയും ചെയ്തപ്പോ അവർ അവരെ അവസരം ചെയ്തൊക്കെ സ്ഥാനം ഉയർത്താൻ ഉപയോഗിച്ചിട്ടുണ്ടാകുക. അത്രയും ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അത്ര വലിയ ആ വലിയ പരാതിയൊക്കെ ആയിട്ട് സീരിയസ് ആയിട്ട് എടുക്കുമായിരുന്നെങ്കിൽ അക്കാലത്ത് തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. ഹൈക്കോടതി ഇനി എന്നാണ് ഈ കേസ് പരിഗണിക്കുന്നതെന്ന് അറിയാമോ? അടുത്ത മാസം 10-ാം തീയതിയാണ്. അതിനു മുന്നേ സർക്കാരിനോടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി സർക്കാർ അതിനോടകം തന്നെ തീർക്കും. അത് എന്തൊക്കെ ആയിരിക്കും എന്നുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രോസിക്യൂഷൻ നടപടികൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, രണ്ട് ഹേമ റിപ്പോർട്ട് റെക്കമെൻഡേഷൻസിന്റെ ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന കാര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് ഗവൺമെന്റിന് പറയേണ്ടി വരിക. അപ്പൊ ആദ്യം അവർ പറയുന്നത് ഇങ്ങനെ പ്രത്യേക അന്വേഷണ രംഗത്ത് വച്ചിരിക്കുന്ന സ്ത്രീക്ക് പരാതിക്കാരുടെ പരാതികൾ, ഇപ്പോ ഇരകളുടെ പരാതികൾ കേൾക്കാൻ ഗവൺമെന്റ് ഒരു ഒരു തൃപ്തികരമായ ഒരു നടപടി എടുത്തിട്ടുണ്ടെന്ന് ഗവൺമെന്റ് പറയാം. രണ്ടാമത്തെ കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനകത്ത് ഒട്ടും പിന്നോക്കം പോകുന്നില്ലെന്നും അതിനായിട്ട് ഒരു ഉന്നതതല സമിതിയും മറ്റ് സിനിമാ രംഗത്തുള്ള സംഘടനകളുമായിട്ട് അനൗദ്യോഗിക കൂടിയാലോചനകളൊക്കെ നടന്ന് കഴിഞ്ഞു ഗവൺമെന്റ് പറയാൻ കഴിയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞതിൽ പറയേണ്ടി വരിക. ഒന്ന്, ഈ പരാതിക്കാരുടെ പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. രണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവാർത്തി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോകും? ഈ രണ്ട് പോയിന്റിൽ കൃത്യമായ മറുപടി 10-ാം തീയതി ഗവൺമെന്റ് കൊടുക്കേണ്ടതുണ്ട്. അത് തൃപ്തികരമാണെങ്കിൽ ഗവൺമെന്റ് കോടതിയുടെ സ്റ്റാൻഡ് ആയിരിക്കും ഈ കേസിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ നിർണായകമാകുക. ഈ കോൺക്ലേവ് എന്ന് പറയുന്ന സംഗതി ഒരു നാടകമാണ്, അത് കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നതായിട്ട് ഒരു പത്രപ്രവർത്തനം രീതിയിൽ താങ്കൾ കരുതുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണുള്ള ഒരു അഭിപ്രായ ഉയർന്നിട്ടുണ്ടാകുക. നവംബറിൽ കോൺക്ലേവ് വിളിച്ചു എന്ന് പറയുന്നതെങ്കിൽ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ഈ രംഗത്തുള്ളവരുടെ പ്രതികരണത്തിലും അത് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെ ഒരു അഭിപ്രായം അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം? അയാൾക്ക് മുഴുവനും കേടില്ലാത്ത രീതിയിൽ, എന്നാൽ തൃപ്തികരമായ രീതിയിൽ, ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ അഭിപ്രായങ്ങൾ രൂപീകരിക്കാം? അതിനൊരു വേദി ഒരുക്കുക എന്നുള്ളതായിരിക്കണമല്ലോ കോൺക്ലേവ് എന്നതുകൊണ്ട് ഗവൺമെന്റ് ലക്ഷ്യമിടുക. അല്ലാണ്ട് വേറെ അത് അത് വെറും ഒരു നാടകമാണെന്ന് പ്രതിപക്ഷം പറയുന്നു, അത് നടത്താൻ പാടില്ലെന്ന് ഒരുപാട് സംഘടനകൾ പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നത്, അതിന് നിയമപരമായി എന്തെങ്കിലും തടസ്സം ആരെങ്കിലും കൂടുതൽ വഴി നീങ്ങും ഇത്രയും കാലം ഉള്ളതുകൊണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത്രയും കാലം എന്ന് പറയുമ്പോൾ ഓണക്കാലം വരുകയാണ്. നവംബറിലാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ വരികയാണ്. പല സിനിമകളുടെയും ഈ ഓണം ചിത്രങ്ങളും അല്ലെങ്കിൽ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും തകർന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഓണ ഫെസ്റ്റിവൽ കാലം കഴിഞ്ഞതിന് ശേഷം അവരെ ഫ്രീ ആകുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇവരുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും കോൺക്ലേവ് നവംബറിലേക്ക് വെച്ചിട്ടുള്ളത്. അല്ല, ഇപ്പൊ ഒരു കോൺക്ലേവിന് പ്രസക്തി ഇല്ലല്ലോ. ഇപ്പൊ വളരെ ടൈറ്റ് ഇങ്ങനെ നവംബറിൽ വെച്ചിരിക്കുന്ന ഈ കോൺക്ലേവ് നടത്തുന്നത് എന്തിന് എന്ന് പ്രതിപക്ഷ സംഘടനകൾ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇരയെയും വേട്ടക്കാരനെയും കൊണ്ടിരുത്തി ഇങ്ങനെ ഒരു നാടകം ഈ സർക്കാർ കളിക്കുന്നത്? അതിനൊരു സ്റ്റേ ഓർഡർ സംഗതികളോ വല്ല വരാൻ സാധ്യതയുണ്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? ഇതൊരു സാധ്യത കുറവാണ്. ഒരു കോൺക്ലേവ് നടത്തുന്നതിന് എന്തിനാണ് അത് ഗവൺമെന്റ് ഒരു കോൺക്ലേവ് നടത്തുമ്പോൾ അതിന് സ്റ്റേ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നിയമവിരുദ്ധ പ്രവർത്തനം അല്ലല്ലോ അത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രഥമ ദൃഷ്ടിയെ കണ്ടാൽ മാത്രമേ കോടതിക്ക് അങ്ങനെ സ്റ്റേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ കോടതി എങ്ങനെയാണ്, ഇപ്പൊ ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എതിർക്കുന്ന ആളുകൾ എന്തെല്ലാം ഗ്രൗണ്ടാണ് ഉന്നയിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. ഗവൺമെന്റ് അങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നൊക്കെ ആശ്രയിച്ചിരിക്കും കോടതിയുടെ തീരുമാനം. പക്ഷെ നമുക്ക് പ്രാഥമികമായിട്ട് കാണുമ്പോൾ അതിനകത്ത് സ്റ്റേ കിട്ടേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രതിപക്ഷം എന്താണ് അതിനകത്ത് അതിനായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ സ്റ്റേ കിട്ടാം, അത്രയേ ഉള്ളൂ അതിനകത്ത്. അതിപ്പോ അതിനെപ്പറ്റി നമുക്ക് അതിന് ഒരു പ്രകടിപ്പിച്ചിരിക്കുന്ന വേണം പറയാനായിട്ട് കഴിയില്ല. ഏതായാലും നിയമവശങ്ങളെ കുറിച്ച് നമ്മളോട് ഇത്രയധികം സംസാരിച്ചതിൽ വളരെ സന്തോഷം. തുടർന്നും താങ്കളെ ഞാൻ ബന്ധപ്പെടുന്നതാണ്. നമുക്ക് മറ്റു കാര്യങ്ങൾ. താങ്ക് യു.